closer look at the left leg of the left one. See that? But any species for that matter, individual variations are expected to a minor extent, if I'm right. Could be, possible. I think it's high time we give some identity marks. I do agree I'm old-fashioned, but sometimes it works. അവറ്റയുടെ സ്വൈരം കെടുത്തിക്കൊണ്ട് റിസർച്ച് ചെയ്യാൻ റയർ കാറ്റഗറിയിൽ പെടുന്നൊന്നല്ലല്ലോ. പുള്ളി, yeah, how and why they are here in this climatic reality, that should be our only area of concern. Since we've confirmed the species, what we should now proceed with is more of its environmental aspects and their behavioral pattern. If you dare intrude into their niche, then you don't get their behaviors right. Yeah, that's true. I'll be right back. കോളേജിൽ പോയിരുന്നു. മിക്കവാറും ലീവ് അല്ലേ? കുറച്ച് ദിവസമായി. ആഫ്രിക്കൻ വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരിനം പ്രാവിനെ ഇവിടെ കണ്ടെത്തി. അതിൻ്റെ ഒരു സ്റ്റഡി നടക്ക. അല്ല, അന്ന് പറഞ്ഞൊന്നും അത്രയ്ക്കങ്ങോട്ട് വിശ്വാസം വന്നിരുന്നില്ല അല്ലേ? എക്സാക്ട്ലി, ദാറ്റ്സ് മൈ പ്രോബ്ലം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. കിച്ചുവായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ജീവൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വീട്ടിൽ ആരോടും പറയില്ല. അവിടെ ആരും അവനെ പറ്റി സംസാരിക്കാറില്ല. അവനെ പറ്റി കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടവും അച്ഛന് ദേഷ്യവും. പ്രൊഫസർ കുറുപ്പിനെ പരിചയപ്പെട്ടില്ല. മകളാ മണിക്കുട്ടികളും. അച്ഛന്റെയും തല്ലു വാങ്ങിട്ടുള്ള നിപ്പ. ചെറുപ്പത്തിൽ സാധാരണ കുട്ടികൾ കാട്ടുന്ന വികൃതിയൊക്കെ അവനും കാട്ടിയിട്ടുള്ളൂ. പക്ഷെ കൂടെയുള്ള ഞാൻ പരമസാധുവാണല്ലോ. അവന്റെ ചെറിയ വികൃതികളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വലിയ അപരാധങ്ങളായി. അച്ഛന് സ്വതവേ മൂക്കത്താശുണ്ടി. കിച്ചുവിന് തല്ലു കിട്ടാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല. അച്ഛന്റെ അടിയെന്ന് വെച്ചാൽ ഇത്തിരി കടുപ്പമാണ്. ചെറുപ്പം മുതലേ അച്ഛൻ അവന്റെ പ്രധാന ശത്രു. അനന്തകൃഷ്ണൻ അല്ല, കിച്ചു. കിച്ചുവിനായിരുന്നു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്.